യാത്രക്കാരനായ ഒരാളെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ചടകുത്തിയ ഒരാളാണ് അയാൾ അയാളുടെ ശരീരത്തിൽ പൊടി പുരണ്ടിട്ടുണ്ട് ഇരസമാ അയാൾ ആകാശത്തേക്ക് കൈ ഉയർത്തുന്നുണ്ട് അഥവാ അള്ളാഹുവിനോട് ചെയ്യുന്നുണ്ട് എന്താണ് ചെയ്യുന്നത് അള്ളാഹുവെ എനിക്കത് വേണം റബ്ബേ എൻ്റെ രോഗത്തിന് ശിഫ നൽകണം അള്ളാഹുവെ എൻ്റെ കടങ്ങൾ റബ്ബേ അള്ളാഹുവേ എന്റെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് യാത്രക്കാരനായ ഒരാൾ മുടി ചടകുത്തിയ ഒരാൾ ശരീരത്തിൽ പൊടി പുരണ്ട ഒരാൾ അല്ലാഹുവിനോട് ചെയ്യുന്നുണ്ട് ഇരു കരങ്ങളും നീട്ടി ഹറോം അവൻ തിന്നുന്നത് ഹറാമാണ് ഹറാമാണ് ഭക്ഷണം ഹറാമാണ് അവൻ കുടിക്കുന്നതും ഹറാമാണ് ഹറാമാണ് അവന്റെ വസ്ത്രവും കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടവനാണവൻ ഹറാമുകൊണ്ട് പുതിയപ്പെട്ടവനാണവൻ അവന്റെ ഭക്ഷണവും വസ്ത്രവും വീടും പാനീയവും എല്ലാം ഹറാമാണ് അങ്ങനെയുള്ള ഒരാൾ യാത്രക്കാരനാണ് അങ്ങനെയുള്ള ഒരാൾ മുടി ജടകുത്തിയവനാണ് പൊടി പുരണ്ടവനാണ് എന്തിനാ അങ്ങനെ പറഞ്ഞത് യാത്രക്കാരനായ ഒരാൾ ദാ ചെയ്യുന്നു എന്ന് പറയാൻ കാരണം എന്താ എന്താ കാരണം യാത്രക്കാരനായ ഒരാൾ ദ്വായ ചെയ്യുന്നു അയാളുടെ വസ്ത്രം ഹറാമാണ് അയാളുടെ ഭക്ഷണം ഹറാമാണ് അയാളുടെ പാനീയം ഹറാമാണ് യാത്രക്കാരൻ എന്ന് പറയാൻ കാരണം എന്താ അറിയോ അറിയോ യാത്രക്കാരൻ എന്ന് പറയാൻ കാരണം യാത്രക്കാരൻ്റെ ദ്വായന ഈ ജാപത്തുണ്ടാ യാത്രക്കാരൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് ഒരു യാത്രക്കാരൻ ദുആ ചെയ്താൽ ഉത്തരം കിട്ടണം പിന്നെ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എത്ര എത്ര മുടി ജടകുത്തിയവരാണ് ശരീരത്തിൽ പൊടി പുരണ്ടവരാണ് അലല്ലാഹി അവരെങ്ങാനും ചെയ്താൽ ഉത്തരം തന്നെ ചെയ്യും എന്ന് പറയുന്നത് ദുനിയാവിന്റെ ബോധമില്ലാത്ത ആളാണ് ദുനിയാവിൻ്റെ ബോധമുള്ള ആൾ മുടിയൊക്കെ ചീകുന്നില്ല വൃത്തിയാക്കി വെക്കും ഇവർക്ക് ദുനിയാവിൻ്റെ ബോധമില്ലാത്ത ചിന്തമിടുവാൻ ആഹ്റാണ് പിന്നെയോ ശരീരത്തിലേക്ക് മണ്ണ് പിടിക്കുന്നവരാരാ വസ്ത്രത്തിലൊക്കെ ചളി പുരളുന്നവരാര അള്ളഹാനെ ഓർത്തിട്ട് ആഹൃത്തെ ചിന്തിച്ച് ജീവിക്കുന്ന ആളുകൾ അവർക്ക് ചളി പുരണ്ടാലെന്ത് വസ്ത്രം ചുരുണ്ടാലെന്ത് ഇസ്തിരി ഇട്ടാലെന്ത് കീറിയാലെന്ത് ഇവരൊക്കെ ദ്വായു ഉത്തരം ലഭിക്കേണ്ട ആളുകളാണ് പക്ഷേ അവർ അവരല്ലാഹുവിനോട് ഇരു കരങ്ങളും ഉയർത്തി എന്ന് നിരന്തരമായി ദ്വായ ചെയ്യുന്നുണ്ട് ഉത്തരം ലഭിക്കാനുള്ള മൂന്ന് അടയാളങ്ങൾ അയാളിലുണ്ട് ദുആക്ക് ഉത്തരം കിട്ടാനുള്ള മൂന്ന് അടയാളങ്ങൾ അയാളിലുണ്ട് ഒന്ന് യാത്രക്കാരനാണ് രണ്ട് മുടിയൊക്കെ ജടകുത്തി അയാളൊരു ദുനിയാവിൻ്റെ ബോധമില്ലാത്ത ആളാണ് രണ്ടാമത്തത് കുപ്പായത്തിലൊക്കെ പൊടിപരണ്ട് ദുന്യവിയായ ചിന്തയിൽ നിന്ന് മാറിയ ഒരു ഒരു മനുഷ്യനാണ് പക്ഷേ ലഭിച്ചങ്ങൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് എങ്ങനെയാണല്ലാ അയാൾക്ക് ഉത്തരം നൽകുന്നത് ഉത്തരം നൽകാനുള്ള എല്ലാ അടയാളവും അയാളിൽ ഉണ്ടെങ്കിലും അള്ളാഹു അയാൾക്ക് ഉത്തരം നൽകാൻ പോകുന്നില്ല കാരണം അയാളുടെ ഭക്ഷണം ഹറാമാണ് അയാളുടെ വസ്ത്രം ഹറാമാണ് അയാളുടെ പാനീയം ഹറാമാണ് ഇങ്ങനെയുള്ളവരാൾ മക്കത്ത് പോയി ദ്വായ ചെയ്താലും അല്ലാഹു ഉത്തരം നൽകൂല ഇങ്ങനെയുള്ളവരാൾ നിസ്കരിച്ച് ദ്വായ ചെയ്താലും അല്ലാഹു ഉത്തരം നൽകൂല ഓർമ്മയിലെ മഹാന്മാരായ സ്വഹാബാക്കൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത് ഉത്തരം ലഭിക്കുന്ന സമയമേതാണെന്ന് ചോദിച്ചു അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് രാത്രിയുടെ യാമങ്ങളിൽ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനോട് ഉത്തരം നൽകുമെന്ന് പിന്നെ എപ്പോഴാണ് നിസ്കാരത്തിന്റെ ശേഷവും നൽകുമെന്ന് എവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ എല്ലാ തഹജു നിസ്കാര ശേഷം ചെയ്യുന്നവരുണ്ട് അഞ്ചു നേരത്തെ ഫർ നിസ്കാരത്തിന് ശേഷവും അള്ളാഹുവിനോട് ചെയ്യുന്നുണ്ട് എന്തേ അല്ലാഹു നമ്മുടെ ഉത്തരം തരാത്തത് എന്തേ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തത് ആലോചിക്കണ്ടേ ദ്വായ ചെയ്യാത്തവരൊന്നും ഇവിടെ ഇല്ലല്ലോ അല്ലെ എല്ലാരും ചെയ്യുന്നതാണ് അല്ലേസ്കരിച്ചിട്ട് ദ്വായക്കാറില്ലേ നിസ്കാരം കഴിഞ്ഞിട്ട് ദായ ചെയ്യാറില്ലേ ഉണ്ട് പക്ഷെ എന്തേ ഉത്തരം കിട്ടാത്ത ലബിത്തങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാൻ പാടുണ്ടോ ലബിത്തങ്ങൾ പറഞ്ഞത് നുണയല്ലല്ലോ ഇവിടെ തങ്ങൾ പറഞ്ഞത് തെറ്റാൻ പാടില്ല കളവാകാൻ പാടില്ല പിന്നെ എന്തുകൊണ്ട് നമ്മൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അല്ലാഹുവിന്റെ ഹബീബായ നമ്മോട് പഠിപ്പിച്ചത് ശേഷം അഞ്ചു നേരത്തെ നിസ്കാരശേഷം ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് പഠിപ്പിച്ചത് അതേപോലെ തന്നെ രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും അല്ലാഹു ഉത്തരം നൽകുമെന്ന് പഠിപ്പിച്ചത് പിന്നെ എന്തേ നമ്മുടെ ഉത്തരം ലഭിക്കാത്തത് അതിന്റെ കാരണം കണ്ടെത്തണം എന്നിട്ട് ആ കാരണങ്ങൾ നമ്മൾ ഒഴിവാക്കണം അതല്ലേ വേണ്ടത് ഉത്തരം ലഭിക്കാതിരിക്കാനുള്ള കാരണം എന്താണ് എന്ന് കണ്ടുപിടിച്ച് ആ കാരണത്തെ ഒഴിവാക്കണം ക്യാൻസർ വരാനുള്ള കാരണം എന്താണ് എന്ന് കണ്ടുപിടിച്ച് ക്യാൻസറിനെ ഇല്ലായ്മ ചെയ്യണം ഹൃദയം കിഡ്നി നമ്മുടെ കിഡ്നി ഫെയിലാവാനുള്ള കാരണം ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണം എന്താണ് എന്ന് പഠിച്ച് ആ കാരണങ്ങളില്ലായ്മ ചെയ്താൽ നമ്മൾ ആരോഗ്യവാന്മാരാകും മക്കൾ കഞ്ചാവടിക്കുന്നുണ്ട് ലഹരിയുടെ അടിമയാണ് എവിടെ നിന്നാണ് ഈ ലഹരി എത്തുന്നത് അത് സ്രോതസ് അതിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ച് അതില്ലായ്മ ചെയ്താൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും സോഴ്സ് വളരെ പ്രധാനമാണ് എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ ദുആയിനെ സ്വീകരിക്കാത്തത് അപ്പോഴാണ് മറ്റേ ഹദീസിൽ പറഞ്ഞത് ഹറാം നമ്മുടെ വസ്ത്രവും നമ്മുടെ ഭക്ഷണവും നമ്മുടെ പാനീയവും ഹറാമായ കാലത്തോളം മസ്ജിദുൽ ഹറമിലെ പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്താലും അള്ളാഹു നമ്മൾക്ക് ഉത്തരം നൽകൂല അള്ളാഹു നമ്മൾക്ക് ഉത്തരം നൽകൂല ഉംറക്ക് പോകുന്ന ആളുകളാണ് നമ്മൾ ഹജ്ജിന് പോകുന്ന ആളുകളാണ് നമ്മൾ പരിശുദ്ധമായ കാബയുടെ മുൽസം എന്ന് പറയുന്ന കാബയുടെ വാതിലിനടുത്തുള്ളൊരു സ്ഥലമുണ്ട് അവിടെ എന്ത് ചോദിച്ചാലും ഉത്തരം നിർബന്ധമാണ് മുൽസം കാബയുടെ സ്വർണ്ണവാതിലുണ്ട് അവിടെ എന്ത് ചോദിച്ചാലും ഉത്തരം നിർബന്ധമാണ് ഹജറു ഇസ്മായിൽ ഉണ്ട് അതിൻ്റെ മുകളിൽ ഒരു സ്വർണപ്പാതി അവിടെ എന്ത് ചോദിച്ചാലും അതിനുത്തരം നിർബന്ധമാണ് മഹാനായ ഇബ്രാഹീൻ നബിഅലിസ്സലാമിന്റെ കാൽപാദം മക്ക ഇബ്രാഹിമുണ്ട് ദ്വായനുത്തരം ലഭിക്കുന്ന സ്ഥലമാണത് മറുവയുണ്ട് ദ്വായകുത്തരമുള്ള സ്ഥലമാണത് മത്വാഫ് ദ്വായകുത്തരമുള്ള സ്ഥലമാണത് ഹജറു ദ്വായനുത്തരമുള്ള സ്ഥലമാണ് പിന്നെ എന്തേ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കാത്തത് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം നമ്മൾ തിന്നുന്നത് ഹറാമാൻ ഒരു ഉംറയ്ക്ക് പോയത് പോലും ഹറാമായ സമ്പാദ്യം കൊണ്ടാണ് നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തു തുണിയും അതിൻ്റെ മുകളിലുള്ള രണ്ട് വെള്ള തുണികൾ അത് രണ്ടും ഹറാമായ സമ്പാദ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ച് ആ കാവയുടെ കില്ല പിടിച്ച് കയ്യാമച്ച നാൾ വരെ താഴെ ചെയ്താൽ അള്ളാഹു നമ്മൾക്ക് ഉത്തരം നൽകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹു നമ്മൾക്ക് ഉത്തരം നൽകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതേപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബായ നബിജങ്ങൾ നമ്മോട് പഠിപ്പിച്ചൊരു മഹത്തിന്റെ മുമ്പ് പ്രാർത്ഥനയുടെ മുമ്പ് ഒരു നന്മ മുന്നിൽ വെച്ച് ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു നന്മ മുന്നിൽ വെച്ച് ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന് മുമ്പ് ഒരു സ്വതക ചെയ്യുന്നതിന് മുമ്പ് രണ്ടര കായത് സുന്നത്തി നിസ്കാരം ചെയ്യുന്നതിന് മുമ്പ് ആരെയെങ്കിലും ഒന്ന് സഹായിക്കുക ഒരു നോമ്പെടുക്ക ഇങ്ങനെ എന്തെങ്കിലും ഒരു നന്മ ചെയ്തതിന് ശേഷം ചെയ്താൽ നമ്മുടെ പ്രാർത്ഥനയെ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത് അതിന്റെ ഉദാഹരണമാണ് വലിയ ഒരു പ്രതിസന്ധിയിൽ മൂന്ന് ആളുകൾ അകപ്പെട്ടു പോയത് നമ്മളും പ്രതിസന്ധിയിലാണ് അല്ലെ നമ്മളൊക്കെ പ്രതിസന്ധിയിലല്ലേ അല്ലേ ഒരു പേടിയും എന്ന് നമ്മുടെ മുഖ്യമന്ത്രി നമ്മോട് പറഞ്ഞത് ഒരു പേടിയും പഠിക്കണ്ട അല്ലെങ്കിലും സ്ത്രീകളൊക്കെ വെറുതെ പേടിച്ചിട്ട് സമയം കളയണ്ട ഒരാവശ്യമില്ലാതെ പേടിച്ച് സമയം കളയണ്ട നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ കൂടെ ആരുണ്ടാവും ഉണ്ടാവും നാട്ടിലുള്ള കേരളത്തിലുള്ള ഒറ്റയ്ക്കായിട്ട് ആരും പോവില്ല അതുകൊണ്ട് നിങ്ങൾ രേഖ ഒന്നും തേടാൻ നിൽക്കണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതുകൊണ്ട് ആ വാക്കും പേടിച്ചിട്ട് രേഖകളൊന്നും തേടാൻ പോകണ്ട ഇപ്പൊ തൽക്കാലം ഇങ്ങനെ ജീവിക്ക സമയങ്ങൾ എന്താന്ന് വെറുതെ പേടിച്ചിട്ട് സമയങ്ങൾ എന്താന്ന് ഒരു ചുക്കു സംഭവിക്കൂല ഒന്നും സംഭവിക്കൂല നിങ്ങൾ ആരും പേടിക്കണ്ട ഒരു ചുക്കും ചെയ്യാൻ അവർ കൊണ്ട് കഴിയൂല പാസ്സായാലും പാസ്സായില്ലോ അതുകൊണ്ട് നമ്മളൊരു പ്രതിസന്ധിയുടെ വക്കിലാണ് ആ ഒരു സന്ദർഭത്തിൽ ഒരു നന്മ മുന്നിൽ വെച്ച് നമ്മൾ അള്ളാഹുവിനോട് ചെയ്താൽ അള്ളാഹുതാല നമ്മുടെ ദിനെ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ലഭിച്ചങ്ങൾ മൂന്നാളുകളുടെ കഥകൾ പറഞ്ഞത് ഗുഹയിലകപ്പെട്ടു പോയ മൂന്നാളുകൾ ഒരു ഗുഹയിലേക്ക് കയറി ശക്തമായ ഭീമാകാരമായ ഒരു പാറ അവരുടെ ഗുഹയുടെ മുഖം അടച്ചു വെച്ചപ്പോ ഉരുണ്ട് ഉരുണ്ട് വന്നിട്ടവരുടെ ഗുഹാമുഖത്തുള്ള വാതിൽ അടച്ചു വെച്ചു അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ ശ്വാസം പോലും നേരാൻ വെണ്ണം വലിക്കാൻ കഴിയാതെ ശ്വസിക്കാൻ കഴിയാതെ അവരിങ്ങനെ കഷ്ടപ്പെടുമ്പോഴാണ് മൂന്നാളുകൾ ഇങ്ങനെ ചർച്ച ചെയ്തത് ഇനി എന്താ വഴി ആരാരും ഇല്ലാതെ വിജനമായ ഒരു കാട്ടില് ആരാരും ഇല്ലാതെ വിജനമായ ഒരു സ്ഥലത്ത് ഫോൺ വിളിക്കാനില്ല ഒച്ച വെച്ചാൽ പോലും പുറത്തേക്ക് ശബ്ദം കേൾക്കൂല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മൂന്നാളുകൾ അള്ളാഹുവിനോട് ചെയ്യാൻ തീരുമാനിച്ചത് ഇപ്പൊ നിങ്ങൾ ഏ നിങ്ങളൊരു ഗുഹയിൽ ഒരു പ്രളയം വന്നു എന്ന് വിചാരിക്കാം പെട്ടെന്നൊരു പ്രളയം വന്നു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വന്ന പ്രളയം രാവിലെ ആകുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ടെറസ് വരെ എത്തി നിങ്ങൾ എന്ത് ചെയ്തു എല്ലാവരും വേഗം ടെറസിന്റെ മുകളിൽ പോയി എത്തി നോക്കുമ്പോൾ നിങ്ങളുടെ നാട് മുഴുവനും മുങ്ങിയിരിക്കാണ് ഒരാളെ പോലും വിളിക്കാനില്ല ഫോൺ പോലും കയ്യിലില്ല എല്ലാം വെള്ളത്തിലായി പോയിട്ടുണ്ട് അവ രക്ഷപ്പെടാൻ എന്താ വഴി നിങ്ങൾക്ക് അള്ളാഹുവിന് ഓർമ്മ വരുമോ ആ സമയത്ത് നിങ്ങൾക്ക് അള്ളാഹുവിന് ഓർമ്മ വരും അല്ലെ ആദ്യം ഫോൺ എടുത്തിട്ട് ആരെങ്കിലും വിളിക്കാനാ തോന്ന അള്ളാഹുവിന് ഓർമ്മ വരും ആർക്കെങ്കിലും ആരുമില്ല ആരെങ്കിലും ഉണ്ടെന്ന് നമ്മൾ അപ്പുറത്തുള്ള ആളെ വിളിക്കും ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ വിളി ഞങ്ങൾ പെട്ടിട്ടുണ്ട് വരണേ എന്ന് പറയും ഒന്നുമില്ല അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ രക്ഷപ്പെടുത്താൻ വേറെ ഒരാളില്ല അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഈ മൂന്നാടുകൾ പെട്ടത് ഗുഹയുടെ അകത്താണ് രക്ഷപ്പെടുത്താൻ ആരുമില്ല ഒച്ച വെച്ചാൽ പോലും ശബ്ദം പുറത്തെത്തൂല്ല അവ മൂന്നാളുകൾ പറഞ്ഞു ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് ദ്വാര ചെയ്യാം പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം അതാണ് സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം അതാണ് എന്താണ് ദ്വാര സ്വീകരിക്കാനുള്ള മാനദണ്ഡം നന്മ മുന്നിൽ വെച്ച് ദുആ ചെയ്യ അവർ മൂന്നാളുകൾ തള്ളി നോക്കിയിട്ടുണ്ട് പാറയെ ശക്തിയായി തള്ളി നോക്കിയിട്ടുണ്ട് പക്ഷെ പാറ അനങ്ങിയില്ല പട്ടിണികടന്നവരിക്കേണ്ടവരാണ് അവർ അള്ളാഹു അത്ഭുതങ്ങൾ കാണിക്കുന്നവനാണ് ഒരാൾ അള്ളാഹുവിനോട് ചെയ്തു അള്ളാഹു നിന്റെ വജിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നന്മ ചെയ്തിട്ടുണ്ട് റബ്ബേ അത് എന്റെ മാതാവിനെ പിതാവിനെ ഞാൻ ബഹുമാനിച്ചതാണ് അത് നിനക്ക് വേണ്ടി മാതാവിന്റെ അനന്തര സ്വത്തിന് വേണ്ടിയിട്ടല്ല മാതാവ് മരിക്കുമ്പോ സ്വത്ത് വേണ്ടിയിട്ടല്ല വേണ്ടിയിട്ടല്ലാഹുവെ ഞാൻ എൻ്റെ ഭാര്യയെക്കാളും എൻ്റെ മക്കളെക്കാളും എൻ്റെ മാതാവിനെ ബഹുമാനിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ഈ പാറയെ നീ ഒന്ന് നീക്കിച്ചരണേ എന്ന് ദ്വായ ചെയ്തപ്പോൾ അത്ഭുതകരമായി പാറ നീങ്ങുന്നത് അവർക്ക് കാണാനിടയായി രണ്ടാമത്തെ ഒരാള് ദ്വായ ചെയ്തുഹുവേ ഒരു സുവർണാവസരം ലഭിച്ചു ആ സമയത്ത് നിന്നെ ഭയന്നിട്ടാണ് ഞാൻ വ്യഭിചരിക്കാതെ മാറി നിന്നത് നാട്ടുകാരെ പേടിച്ചിട്ടല്ല നാട്ടുകാരെയോ സദാചാരവാദികളെയോ പേടിച്ചിട്ടല്ല നിന്നെ ഭയന്നിട്ടാണ് ഞാൻ വ്യഭിചാരത്തിൻ്റെ അവസരത്തിൽ നിന്ന് വ്യഭിചരിക്കാതെ മാറി നിന്നത് എങ്കിലേ നന്മയുടെ പറക്കത്ത് കൊണ്ട് പാറയെ നീക്കണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു നീക്കി കൊടുക്കുന്നത് ലൈവായി അവർ കാണുകയുണ്ടായി മൂന്നാമത്തെ ഒരാൾ ദായ ചെയ്ത് പഠിച്ചോനെ ഞാൻ എൻ്റെ തൊഴിലാളിയോട് മാന്യമായി പെരുമാറിയത് എൻ്റെ തൊഴിലാളിയോട് ഞാൻ മാന്യമായി പെരുമാറിയത് നിന്റെ വജ് ആഗ്രഹിച്ചിട്ടാണെങ്കിൽ അള്ളാഹുവെ ഈ പാറയെ നീ നീക്കണേ എന്ന് ദയ ചെയ്തപ്പോൾ വീണ്ടും പാറ നീങ്ങിയ മൂന്നാളുകളും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഹബീബായ നിപിത്തങ്ങൾ വളരെ സ്വഹേഹായ ഹദീസിലൂടെ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട് മൂന്നാളുകൾ നാവുകൊണ്ട് പാറയെ നീക്കിയത് അവരുടെ ദോയിൻ്റെ കരുത്തുകൊണ്ടാണ് കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കാൻ നമ്മൾക്ക് കഴിയും ഒരു ഭരണകൂടത്തെ ഇറക്കാനും കഴിയും മറ്റൊരു ഭരണകൂടത്തെ കയറ്റാനും കഴിയും പക്ഷേ നമ്മളിൽ അതുപോലെ ഒരു നന്മയുണ്ടാവണം അങ്ങനൊരു നന്മ നമ്മളിലുണ്ടോ അള്ളാഹുവിന് മാത്രം വേണ്ടി ചെയ്ത നന്മ നാലാളുകൾ കാണാത്ത ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന അള്ളാൻ്റെ വജഹിന് വേണ്ടി ചെയ്ത നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നെങ്കിലുണ്ടോ ഒന്നുണ്ടോ ഒരേ വേണ്ട ഭാര്യ മക്കളെങ്കിലും ഭാര്യയും മക്കൾ പോലും അറിയാത്ത ഇനി അവരറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അള്ളാഹുവിന് വേണ്ടിയാണിത് ഞാൻ ചെയ്യുന്നത് എന്ന ഒരറ്റൊരു ചിന്ത രണ്ടാമതൊരു ചിന്തയില്ല ഫെയിം പ്രശസ്തി പേര് അംഗീകാരം മറ്റൊരാളുടെ സഹായം സൽപേര് ഇതൊന്നുമില്ല അള്ളാഹുവിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്ന് നിങ്ങൾ കുറപ്പുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മ മുന്നിൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനോട് ദാ ചെയ്യൂ നിങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ അങ്ങനെ ഒരു നന്മ നിങ്ങളുടെ അടുത്തുണ്ടോ എന്തെങ്കിലും ഉണ്ടാകത്ത് ഉണ്ടോ ഏ ഇല്ലെന്നുണ്ടെന്നോ ഇല്ലെങ്കിൽ ഉണ്ടാക്കണം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയാൽ മതിയോ വല്ല നാട്ടുകാരെ കാണാൻ വേണ്ടി തന്നെ ചെയ്തതാണോ ദുനിയാവിന് വേണ്ടി തന്നെയാണോ ഇല്ല നമ്മൾ ചെയ്ത ആഹ്ത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലേ ഉണ്ടാകും ഒരുപാട് അമലുകൾ ഉണ്ടാകും ഈ കൂട്ടത്തിൽ ആ ആളുകളോടൊക്കെ പറയാനുള്ളത് അള്ളാഹുവിന്റെ വജിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ ആ നന്മ മുന്നിൽ വെച്ച് അള്ളാഹുവേ ഞാൻ ഇത് ചെയ്തത് നിനക്ക് വേണ്ടിയാണെങ്കിൽ അള്ളാഹുവേ ഞങ്ങള് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണേ എന്ന് ദായ ചെയ്യണം പക്ഷേ അവിടെയും പ്രശ്നങ്ങളുണ്ട് ആ നന്മ മുന്നിൽ വെച്ച് ദായ ചെയ്യുമ്പോഴും പ്രശ്നമുണ്ട് എന്താണ് ആ പ്രശ്നം എന്താണ് ആ പ്രശ്നം എന്താ പ്രശ്നം നന്മ മുന്നിൽ വെച്ച് വെച്ചല്ലാനോട് ധായ ചെയ്യുമ്പോഴൊരു പ്രശ്നം ഉണ്ട് എന്താ അത് നമ്മൾ ധരിച്ച കുപ്പായമാണ് നമ്മൾ ധരിച്ച വസ്ത്രമാണ് ഈ വസ്ത്രം ഹറാമിലൂടെ ഉണ്ടായതല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് എൻ്റെ ഈ വസ്ത്രം ഹലാലായ സമ്പാദ്യം കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾക്ക് ധായ ചെയ്യാം നിങ്ങൾ തിന്നുന്ന ഭക്ഷണം ഇത് ഹറാമല്ല ഹലാലാണ് ഹലാലായ സമ്പാദ്യം കൊണ്ടാണ് ഞാൻ തിന്നുന്നത് എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചെയ്യാം നിങ്ങൾ കുടിക്കുന്ന പാനീയം നിങ്ങൾ താമസിക്കുന്ന വീട് ഇതെല്ലാം ഹലാലാണെന്ന് ഉറപ്പുള്ള ആളുകൾ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്ത ഒരു നന്മ മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് ചെയ്താൽ അല്ലാഹു ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനയെ നമ്മുടെ തള്ളിക്കളയൂല അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും പുഷ്പം പോലെ വളരെ സരളമായ രീതിയിൽ പ്രയാസങ്ങളില്ലാതെ നമ്മെ ബാധിക്കാതെ അള്ളാഹു പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും ഹറാമായ വസ്ത്രം ധരിക്കാത്തവർ ഹറാമായ വീടില്ലാത്തവർ ഹരാമ ചിന്നാത്തവർ ഹരാമ കുടിക്കാത്തവർ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് അള്ളാഹുവേ ഒന്ന് പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണേ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ ചെയ്താൽ പാറേ അള്ളാഹു അത്ഭുത അത്ഭുതകരമായി മാറ്റിക്കൊടുത്തതുപോലെ നമ്മൾക്കും ലൈവായി അത്ഭുതങ്ങൾ കാണാൻ കഴിയും ചെയ്യട്ടെ അതേപോലെ മഹാനായ സാഹദർ അലി അള്ളാഹു ഹബീബായ നബി തങ്ങൾ പറയുകയുണ്ടായി സാദു തങ്ങൾ ചോദിച്ചേ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വായ ചെയ്യണം നബിയേ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്തിന് ഞാനൊരു ഉത്തരം ലഭിക്കുന്ന ഒരാളായി മാറാൻ എന്ത് ദ്വായ ചെയ്താലും എന്തു പ്രാർത്ഥിച്ചാലും എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരാളായി മാറാൻ നബിയെ നിങ്ങൾ എനിക്ക് ചെയ്യണം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ സമ്പാദ്യം ഹലാലാക്കിയാൽ

പരിശുദ്ധമായ കാബയുടെ അടുത്തുപോയി കില്ല പിടിച്ച് നീ ന്നത് ഹലാലാവണം നീ സമ്പാദിക്കുന്നത് ഹലാലാവണം നീ ധരിക്കുന്നത് ഹലാലാവണം നീ കുടിക്കുന്നത് ഹലാലാവണം ഇങ്ങനെ ഹലാല് സമ്പാദിച്ച് ഹലാൽ തിന്ന് ഹലാല് ധരിച്ച് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു ഇന്ന ഉത്തരം നൽകുമെന്ന് ഷഫി